നമസ്കാരം ഇൻഫിനിറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമായ, പ്രത്യേകിച്ച് കുട്ടികളുടെ സ്പെഷ്യൽ ആണെന്ന് പറയാം, ബ്രെഡ് കാരമൽ പോപ്കോൺ ആണ് തയ്യാറാക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന്, ഒരു 5 മിനിറ്റ് സമയം മാത്രം മതി ഇത് തയ്യാറാക്കുന്നതിന്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസസ് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ ഈ ഓരോ പീസ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം, നമ്മളിങ്ങനെ ചെറിയ പീസായി കട്ട് ചെയ്യുമ്പം അത് പൊടിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലേക്കുള്ള ബ്രെഡിൻ്റെ എല്ലാ പീസുകളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ 3 ബ്രെഡിൻ്റെ സ്ലൈസ് പീസാണ് എടുത്തിരിക്കുന്നത്, ചെറുതായി കട്ട് ചെയ്തത്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പാല്, 1 ടീസ്പൂൺ ബട്ടർ, ഇതാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഇട്ട് ചെറുതായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഒത്തിരി അങ്ങ് കളർ മാറുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. അതുപോലെ തന്നെ നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പം ബ്രെഡിൻ്റെ ആ ചെറിയൊരു പീസ് തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ക്രിസ്പിനെസ്, അതായത് ചെറുതായിട്ടുള്ളൊരു മൊരിച്ചിൽ മാത്രം മതി. അപ്പോൾ അത് നല്ല കറക്റ്റ് ആയിക്കോളും. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പം നേരെ കറക്റ്റ് പാകമായി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി വേറൊരു പാനിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുത്തു, ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ കാരമലൈസ് ചെയ്യുമ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നാൽ മതി, കൂടുതലായിട്ടൊന്ന് ബ്രൗൺ ആകണ്ട, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ കുറച്ച് പഞ്ചസാര ഉള്ളത് കൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ കാരമലൈസ് ചെയ്തെടുക്കുക. ഇപ്പം നല്ല കറക്റ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ബട്ടർ ഇപ്പം നന്നായിട്ട് നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗറിലേക്ക് മിക്സായി. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കുകയാണ്. പാല് ചേർക്കുമ്പം ഇത് പെട്ടെന്ന് ഈ കാരമലൈസ് ചെയ്ത ഷുഗർ പെട്ടെന്ന് അങ്ങ് കട്ടിയാകും. പക്ഷേ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി, നന്നായിട്ട് തന്നെ അത് ലൂസായിട്ട് നല്ലൊരു സിറപ്പായിട്ട് തന്നെ വരും. വളരെ പെട്ടെന്ന്, കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെയാകും. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വരാൻ തുടങ്ങി. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായി. അതിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ മീഡിയത്തിനും ലോ ഫ്ലെയിമിലിടയ്ക്ക് ഫ്ലെയിം വെച്ചുകൊണ്ട് വേണം മിക്സ് ചെയ്യാൻ. അപ്പം ബ്രെഡിൻ്റെ പീസിലേക്കെല്ലാം നമ്മുടെ കാരമലൈസ് ചെയ്ത ഷുഗർ അതിലേക്ക് പിടിക്കണം. അത് ഒരു കോട്ടിംഗ് ആയിട്ട് വരണം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഷുഗർ, കാരമലൈസ് ചെയ്ത ഷുഗർ കട്ടിയായിട്ട് ഇതിലേക്ക് പിടിക്കുകയില്ല. അപ്പം നന്നായിട്ട് തന്നെ ഇത് പിടിച്ച് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ് ബ്രെഡിൻ്റെ പീസിലേക്ക്. ഇപ്പം നല്ലൊരു സ്മെല്ലാണ് ബട്ടറൊക്കെ ചേർത്തുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റാണ് ഈ ഒരു കാരമൽ ബ്രെഡ് പോപ്കോണിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് തന്നെ മിക്സായി. ഇനി ഞാനിതൊരു സെർവ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് തണുത്ത് കഴിഞ്ഞ് കഴിക്കുന്നതാണ് അതിന് കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. ചൂടോടെ ആകുമ്പോൾ ചെറിയൊരു ഒട്ടൽ കാണും, തണുത്ത് കഴിഞ്ഞ് കഴിക്കുക പിള്ളേർക്ക് കൊടുക്കുക. അപ്പോൾ ഇതൊരു വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന നല്ലൊരു സ്നാക്സാണ്. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.